ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗാർലിക് ബ്രെഡ് റെസിപ്പിയാണ് കേട്ടോ. സാധാരണ ഗാർലിക് ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് ഫ്രഞ്ച് ബ്രെഡായ ബഗറ്റിലാണ്. ബഗറ്റിന്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ബഗറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് ഞാനൊരു ഡോംസ് സ്റ്റൈലൊക്കെ അങ്ങ് ചെയ്തു എന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് മുൻപ് ഒരു ക്രീമി ചിക്കൻ ബ്രെഡ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ്, ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും, പക്ഷെ അതിന്റെ മുകൾ ഭാഗം ബ്രൗൺ ആയി കിട്ടാറില്ല എന്ന്. അപ്പൊ എങ്ങനെയാണ് ആ മുകൾ ഭാഗം ബ്രൗൺ ആയി കിട്ടുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ ഇന്നത്തെ റെസിപ്പി കാണാം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചീസി ഗാർലിക് ബ്രെഡ് സ്റ്റിക് റെസിപ്പിയാണ്. ആദ്യം നമുക്കൊരു വലിയ ബൗൾ എടുക്കാം, അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുപാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് ചൂട് കൂടിപ്പോകാതെ സൂക്ഷിക്കണം. ചൂട് കൂടിപ്പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചേർക്കുന്ന ഈസ്റ്റ് ഡെഡായി പോകും. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതോടൊപ്പം 1 ടീസ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി 5 മിനിറ്റ് മാറ്റിവെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ ഈസ്റ്റൊക്കെ ഇതുപോലെയൊന്ന് പതഞ്ഞു പൊന്തും. ഇതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡ്രൈഡ് ഓറിഗാനോ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് മൈദയാണ്. ആദ്യം ഇതൊരു സ്പൂൺ യൂസ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ച് ഇതുപോലൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് നീഡ് ചെയ്തെടുക്കണം. നീഡിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് അവനില്ലാതെ എങ്ങനെ ചീസി ബൺ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ബോൾ ഷേപ്പിലാക്കി വെച്ച ഡൗ ഇതിലേക്ക് വെച്ച് കൈകൊണ്ട് നന്നായി നീഡ് ചെയ്തെടുക്കാം. നീഡ് ചെയ്തെടുത്ത മാവിന് മുകളിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൈ യൂസ് ചെയ്ത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ക്ലിംഗ് ഫിലിം യൂസ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം. ഇനിയും മാവ് നന്നായി ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി 2 മണിക്കൂർ മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനിതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് പാസ്ലി ലീവ്സ് ആണ്. നിങ്ങൾക്ക് പാസ്ലി ലീവ്സ് കിട്ടിയില്ലെങ്കിൽ അതിന് പകരം കൊറിയാണ്ടർ ലീവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ഒറിഗാനോയും 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും അതോടൊപ്പം 100 ഗ്രാം ഗ്രേറ്റഡ് മൊസറല്ല ചീസുമാണ്. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് ഈ ഡൗ ഒക്കെ നന്നായി റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ബോൾ ഷേപ്പിലാക്കിയെടുത്ത ഡൗ കനം കുറച്ച് ഓവൽ ഷേപ്പിൽ വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഡൗ കനം കുറഞ്ഞൊരു ഓവൽ ഷേപ്പിലുള്ള ഷീറ്റാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ ഗാർലിക് പാസ്ലി മിക്സ് ഇതുപോലെയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ മിക്സിന്റെ 1/4 ഭാഗത്തോളം ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള 1/4 ഭാഗം പിന്നീട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. അടുത്തതായി ഷീറ്റിന്റെ പകുതി ഭാഗത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒറിഗാനോയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇതിനു മുകളിലായി റെഡ് ചില്ലി ഫ്ലേക്സും പകുതി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷീറ്റിന്റെ ചീസ് ഫില്ല് ചെയ്യാത്ത സൈഡ് ഇതുപോലെ ചീസിന് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഷീറ്റിന്റെ രണ്ടറ്റവും ഇതുപോലെ വിരൽ യൂസ് ചെയ്തൊന്ന് സീൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലായി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും അതോടൊപ്പം തന്നെ കുറച്ച് ഓറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായി ഒരു ചെറിയ കത്തി യൂസ് ചെയ്ത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി മുകളിലെ താഴത്തെ കോയിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം മിഡിൽ ട്രാക്കിലേക്കാണ് ഞാനിത് വെക്കുന്നത്. 18 മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോരുത്തരുടെയും അവനനുസരിച്ച് കുറച്ച് ടൈം വ്യത്യാസം കാണിക്കും. 18 മിനിറ്റിന് ശേഷം നമ്മുടെ ഗാർലിക് ബ്രെഡ് അവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ ഗാർലിക് ബ്രെഡ് മാത്രമല്ല ഏത് ബ്രെഡ് ബേക്ക് ചെയ്താലും മുകൾ ഭാഗം ബ്രൗൺ കളറിലേക്ക് വരാറില്ലെന്ന് പലരും കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവന്റെ മുകളിലെ കോയിൽ മാത്രം ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗാർലിക് ബ്രെഡ് മുകളിലെ റാക്കിലേക്ക് 2-3 മിനിറ്റ് കൂടി വെച്ചു കൊടുക്കണം, ഒരു 200 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് ബ്രൗൺ ഷെയ്ഡ് ഇതുപോലെ വരും. അങ്ങനെ നമ്മുടെ ചീസി ഗാർലിക് ബ്രെഡ് സ്റ്റിക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു കത്തി യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്കൊരു നെക്സ്റ്റ് വ്ലോഗുമായി കാണാം. താങ്ക് യു.